എന്നതാണോ നീ ചെയ്യുന്നേ? ഈ മൊബൈൽ ഫോൺ അല്ലാതെ കളിക്കാൻ നിനക്ക് വേറെ ഒരു സാധനം കിട്ടിയില്ലല്ലയോ സാറേ. സാറി, ശ്രീമതി ടീച്ചറിന്റെ ഡാൻസ് കണ്ടോ സാറേ? അത് ഞാൻ ഇന്നലെ ടി വി കണ്ടതാടാ. വരുന്നവരും പോകുന്നവരും എല്ലാം രണ്ട് ദിവസമായി, ഇപ്പൊ അതല്ലയോ എടുത്തിട്ട് അലക്കുന്നേ. അണ്ണ, എന്നെയും കൂടി ഒന്ന് കാണിക്കണ്ണ. തള്ളേ, ഇതെന്തര്? ഈയൊക്കെ എവിടെ വെച്ചാണ കളിച്ച? സാറേ, ഇതാ തൃശ്ശൂരിലെ തേക്കിൻകാട് മൈതാനത്ത് വെച്ചാ സാറേ. വെറുതെ കപ്പലിന്റെയും കുറച്ചുകൊണ്ടിരുന്ന ടീച്ചറാ ടപ്പേന്ന് എണീറ്റ് നിന്ന് കളിച്ചേ. ദേ, കൂടെ ഉണ്ടായിരുന്ന നബീസ് ആന്റിയൊക്കെ ഞെട്ടി നിൽക്കുന്ന കണ്ടോ? നമ്മളെ ഏങ്ങാണ്ടി ചന്ദ്രശേഖര മൂപ്പരുടെ ആ കുഞ്ഞിപ്പെണ്ണ് കേട്ടാ ആരാ ഉള്ളേ കളിക്കാണ്ടിരിക്കുക? അന്നെ കണ്ടാ നിന്നെ കാളൂ ചന്ദൻ തോന്നൂ കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ അന്നെ കണ്ടാ ഇന്നു വരെ വന്നില്ലാരൂ. പിന്നെ അവിടെ ആ ഗാനമേള നടത്തിയതാണെങ്കിൽ വീട്ടി മുരളി മൂപ്പരും. പിന്നെ പറയാനുണ്ടാ, വെറുതെ ഒരു പാട്ട് കേൾക്കുമ്പോൾ എണീറ്റ് നിന്ന് തുള്ളാൻ. ഈ ടീച്ചറെ ഹാജിയാരെ, നമ്മുടെ ശോഭന ജോർജ് ഒന്നുമല്ലല്ലോ, പ്രായവും പക്വതയുമുള്ള ഒരു നേതാവല്ലേ അവര്, പോരാത്തതിന് ഒരു മുൻ മന്ത്രിയും. അതുകൊണ്ടെന്താ കുഴപ്പം? ഇന്ന് അജിത പറഞ്ഞ പോലെ മസില് പിടിച്ചിരുന്നാലേ മാന്യത വരുമെന്നുള്ളത് നമ്മുടെയൊക്കെ വെറും തോന്നലല്ലേ? ആനന്ദവും ആശ്വാസവും ഒക്കെ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ശ്രീമതി ടീച്ചറും അത്രയല്ലേ ചെയ്തിട്ടുള്ളൂ? അജിതയ്ക്ക് അങ്ങനെയൊക്കെ പറയാം. ഉരുക്ക് തോക്കുന്ന മസില സഹാക്കന്മാർ പിടിക്കുക എന്നറിയാമല്ലോ. പഴയ കോട്ടയം സമ്മേളനത്തിന് ഒന്നിളകിയ അണികളോട് ഇവിടെ എന്താ ഉഷാ ഉദുപ്പിന്റെ ഗാനമേള നടക്കുന്നുവെന്ന് പിണറായി ചോദിച്ചതും അതുകൊണ്ടാണ്. അയിനൊന്നും കാര്യമില്ലപ്പാ, പാട്ട് കേട്ടിട്ടാന്ന് ഇളകിയതെങ്കിലും കൊല്ലത്തും പത്തനംതിട്ടയിലും വി എസിനെ വെട്ടി നിരത്തിയ സന്തോഷമാ ടീച്ചർ അവിടെ തീർത്തേ. അതുകൊണ്ട് ഈ കളിയിൽ പിണറായി മൂപ്പര് ഒന്നും മുണ്ടൂല. അത് ശരിയാ. അതുകൊണ്ടല്ലേ ടീച്ചറുടെ ഈ കളി കണ്ടിട്ട് കോടിയേരിയൊക്കെ ഒരു കള്ളച്ചിരിയോടെ അവിടെ ഇരുന്ന്. ഇല്ലെങ്കിൽ ആ സെക്കൻഡിൽ ഇത് പിബിക്ക് റിപ്പോർട്ട് ചെയ്യില്ലായിരുന്നു. ഇതിനെക്കുറിച്ച് നീ ഒന്നും പറയേണ്ട പണിക്കര സാറേ. പൂരക്കളിയുടെയും തിരുവാതിരക്കളിയുടെയും കാലമായ ധനുവാസത്തിൽ ടീച്ചറെന്നല്ല ആരും കളിച്ചു പോകും. ഞാനിപ്പോ തുള്ളിയും പറഞ്ഞ് നിൽക്കും. ആണുങ്ങളുണ്ടെങ്കിൽ കോഴിയും തിന്നും.